ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിൻസി, ഇതെൻ്റെ ഭർത്താവ് അലക്സ്, മകൾ ആൻമരിയ, ആഞ്ചലോ, ആൻഡ്രിയ. ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൊല്ലക്കോട് ഇൻഫൻ ജീസസ് പള്ളിയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനും കുടുംബവും കൂടി ആയിരിക്കുക. 2019 ജൂൺ 2 ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ സെല്ലുലൈറ്റിസ് മൂലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ മാസവും 2 ശനിയാഴ്ചകളിൽ ഞാനും ഭർത്താവും ഒരുമിച്ച് ഉടമ്പടി ധ്യാനങ്ങളിൽ വന്ന് പങ്കെടുക്കുകയും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പോരുകയും ചെയ്തു. 2021 ഏപ്രിൽ 6 ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. 2021 ഏപ്രിൽ 6 ആയപ്പോഴേക്കും ഭർത്താവിൻ്റെ കാലിൽ നീര് കൂടുകയും ക്രിയാറ്റിൻ ലെവൽ കൂടുകയും ചെയ്തു. ഞങ്ങൾ അന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്നൊരു ദിവസമായിരുന്നു. അന്നത്തെ ധ്യാനത്തിൽ അച്ഛൻ ഒരു കാര്യം ഊന്നി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ചില എല്ലാ സഹനങ്ങളും നമ്മൾക്ക് പ്രാർത്ഥന കൊണ്ട് മാറിപ്പോവില്ല, ചില സഹനങ്ങൾ നമ്മൾ കടന്നു പോയാൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു പ്രത്യാശയിലേക്ക് നമ്മൾ എത്തുക എന്ന്. അച്ഛനത് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് എന്നോട് പരിശുദ്ധ അമ്മ പറഞ്ഞു വെക്കുന്നതാണെന്ന്. ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ആൾ ഓക്കെ ആയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റാം, ഡയാലിസിസ് തുടങ്ങണം, ലങ്സിലേക്ക് വെള്ളം കെട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു. ആൾ ഭക്ഷണം കഴിച്ചു, ICUയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. ICUയിൽ വെച്ചിട്ട് ഡയാലിസിസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അവർ ഡയാലിസിസിന് വേണ്ടിയിട്ട് കയറ്റിയപ്പോഴേക്കും ആൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷനായി, ലങ്സിലേക്ക് വെള്ളം കെട്ടി. ആൾക്കൊന്നും എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു രീതിയിൽ. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് വന്നു ആളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. ഞാൻ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അവരെന്നെ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലേക്ക് ഇറക്കി നിർത്തി. അവിടേക്ക് ഇറങ്ങി നിന്ന സമയത്ത് ഒരു മരവിപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ അടുത്ത് വന്നിട്ടാണ്, അമ്മയുടെ അടുത്ത് പോവാണെന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്ന് മക്കളോട് പറഞ്ഞ് ഞാനും ഭർത്താവും എൻ്റെ സഹോദരനും കൂടി പോകുന്നത്. എൻ്റെ പരിശുദ്ധ അമ്മയെ ഈ ആളെ നടന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ അമ്മ സഹായിക്കണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നീട് ഞാൻ ചൊല്ലിപ്പടിച്ച പ്രാർത്ഥനകളെല്ലാം ഞാൻ മറന്നുപോയി. അവിടെ നിന്ന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയും മാതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ രണ്ട് കാര്യം മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നുള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ജപമാലയും ചേർത്ത് പിടിച്ച് കുറേ സമയം അങ്ങനെ നിന്നു. അപ്പോൾ എനിക്കൊരു ബോധ്യം പരിശുദ്ധ അമ്മ തന്നു, ഇത്രയും വലിയ കോംപ്ലിക്കേഷനിലൂടെ നിൻ്റെ ഭർത്താവ് കടന്നു പോകുമ്പോൾ നീ എന്താ മോളെ ഇങ്ങനെ നിൽക്കണേന്ന്. അതെനിക്ക് പെട്ടെന്ന് ആ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ ആ വരാന്തയിൽ തന്നെ എൻ്റെ കൈ രണ്ടും വിരിച്ച് പിടിച്ച് മുട്ടുകുത്തി നിന്നു. എത്ര സമയം ഞാൻ അങ്ങനെ നിന്നു എന്ന് എനിക്കറിയില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡയാലിസിസ് തുടങ്ങി, ചേച്ചി പുറത്തേക്ക് ഇറങ്ങി നിന്നോളാം പറഞ്ഞ് എന്നെ പുറത്തേക്ക് ഇറക്കി നിർത്തി. പിറ്റേ ദിവസം രാവിലെ ICUയിലേക്ക് ആളെ നമ്മളെ ജനല വഴി കാണിക്കണു. എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വരുന്നു, വലിയ കരച്ചിലും ബഹളവും എല്ലാവരും. പക്ഷേ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വളരെ ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്, പരിശുദ്ധ അമ്മ എന്നെ നിർത്തുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും ആൾക്കടെ ജീവനൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വലിയ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എന്നെ അവിടെ താങ്ങി നിർത്തി. എൻ്റെ നേരെ കെട്ടിപ്പിടിച്ച് കരയുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അമ്മ മാതാവ് കൂടെയുണ്ട്, എല്ലാം ശരിയാവും ശരിയാവും. അന്ന് തന്നെ അച്ഛൻ വന്ന് അദ്ദേഹത്തിന് രോഗീലേപനം കൊടുത്തു. രോഗീലേപനം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സങ്കടത്തോടെ എന്നോടത് പറയുമോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം ഞാൻ ജോസഫച്ചൻ്റെ ധ്യാനത്തിൽ കേട്ടിട്ടുണ്ട്, കൃപ ഒഴുകണമെന്നുണ്ടെങ്കിൽ പാപം നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടണമെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൃപ ഒഴുകാൻ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പാപങ്ങളും മാലിന്യങ്ങളും എല്ലാം മാറ്റി ഈശ്വരൻ ഒരുക്കിയതാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൃപാസനത്തിലും വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആളെ മാറ്റരുത്, സ്വർഗീയ ജെറുസലേം വിട്ട് ഇവിടെ നിന്ന് പോകരുത്, ഇവിടെയാണ് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന്. അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കാശുരൂപം വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കാശുരൂപം വരെ അദ്ദേഹത്തിൻ്റെ തലയണയിൽ ഒട്ടിച്ചു വെച്ചു. ഞാനകത്തേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ വളരെ നിസ്സഹായതയോടെ എൻ്റെ ഭർത്താവ് എന്നെ നോക്കുമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് 3 ആളെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കി. ഏതെങ്കിലും ഒരു ഓർഗണിന് ഡെഡ് സംഭവിക്കുന്നവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ 10 ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ആൾക്കൊരു കുഴപ്പമില്ലാതെ ആൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി. ആ സമയത്ത് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അച്ഛനെൻ്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. കാരണം വലിയ ചെലവിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവ് മാത്രമാണ് അന്ന് ജോലി ചെയ്യുന്നത്, സാധാരണ ഒരു കുടുംബമാണ്. അപ്പോൾ ഡയാലിസിസ് ആഴ്ചയിൽ 3 വീതം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു.
ഞങ്ങളങ്ങനെ അതിനുശേഷം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ ഞങ്ങളിവിടെ വന്ന് ഭർത്താവും ഞാനും കൂടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ഭർത്താവിൻ്റെ തലയിൽ കൈവച്ച സമയത്ത് ഞാൻ താഴെ മുട്ടുകുത്തി നിന്ന് ഒന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ ഈശോയെ പരിശുദ്ധ അമ്മേ, എന്നിലെ ഒരു കുറവ് എൻ്റെ ഭർത്താവിലേക്ക് കൃപയൊഴുകാൻ തടസ്സമാകരുതേ എന്ന്. ആ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചുപോയി. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളും പള്ളിയിലെ വികാരിയച്ഛനൊക്കെ കൂടിയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്താമെന്ന് ഇങ്ങോട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞു. അതിനുവേണ്ട കാര്യങ്ങളും ഫണ്ട് ശേഖരണമൊക്കെ അവരുടെ നേതൃത്വത്തിൽ തുടങ്ങി. ഡോണർമാർ ഒരുപാട് പേര് വന്നു. അവിടെയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യാശയോടെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോയി. 2023 ഡിസംബർ മാസം 10 ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് നടത്താനായിട്ടുള്ള ഡേറ്റ് കിട്ടി. അപ്പോൾ അതിനു മുമ്പ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയുള്ള ഓരോ പേപ്പറിന് പോകുമ്പോഴും ഞാൻ പരിശുദ്ധമ്മയുടെ കാശുരൂപം എടുത്ത് കൈപ്പിടിച്ച് തൈലം പൂശി ഉപ്പെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് പ്രാർത്ഥിച്ച് അവിടെ ഇടും. എനിക്ക് പേപ്പറുകളൊക്കെ അവിടെ നിന്ന് ശരിയാക്കി കിട്ടും. DYSP ലെറ്ററൊക്കെ ഞാൻ പോയ അന്ന് തന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സാഹചര്യത്തിന് പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് മുൻപേ പോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മെഡിക്കൽ ബോർഡ് പാസ്സായി. ട്രാൻസ്പ്ലാന്റിന് ഡേറ്റ് കിട്ടി. ഞാനും ഭർത്താവും ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റായി. അന്ന് അദ്ദേഹത്തിന് പനി തുടങ്ങി. ഞാനിപ്പോൾ സർജറിയുടെ തലേ ദിവസം ഞാൻ പെട്ടെന്ന് തന്നെ ലൈറ്റ് കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. സർജറി ഈ പറഞ്ഞ ഡേറ്റിന് തന്നെ നടക്കണം എന്ന്. ഒരിക്കലും ഞാൻ ലൈറ്റ് കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇടുമോ അപ്പം തന്നെ വെബ്സൈറ്റിൽ എൻ്റെ തിരി തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ ആ റിക്വസ്റ്റ് ഇട്ട് അപ്പം തന്നെ എൻ്റെ പേരിലുള്ള തിരി ആ സൈറ്റിൽ തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഈ ഡിസംബർ മാസം തന്നെ 12 തന്നെ സർജറി നടക്കും, കാരണം അമ്മ എൻ്റെ ആവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ഉറപ്പായി കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഡോക്ടർ വന്നു, ആളുടെ ടെസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല, കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പക്ഷേ അപ്പോഴും ഞങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കാരണം അമ്മ കണ്ടിട്ടാണ് സർജറി മാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അമ്മ അത് കണ്ടു എന്നിട്ട് മാറിപ്പോയെങ്കിൽ ഉറപ്പായും അന്നത് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. 2024 January 30 ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റിന് വീണ്ടും ഡേറ്റ് കിട്ടി. അപ്പോൾ അന്നും ആൾക്ക് പനിയുണ്ട്. അപ്പം നമുക്കറിയില്ല ആൾ കയറുന്നത് വരെ, സർജറിക്ക് കയറുന്നത് വരെ നമുക്ക് ആ സമയത്ത് സർജറി നടക്കുമോ ഇല്ലയെന്ന് ഒരു ഉറപ്പില്ല. പക്ഷേ പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പറഞ്ഞു അമ്മ ആഗ്രഹിക്കുന്ന ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ദിവസം നടന്നാൽ മതി എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് 2024 January 30 കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നു. പിന്നീട് അങ്ങോട്ടേക്ക് സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നതിനേക്കാളും വലിയ ഇമ്പ്രൂവ്മെൻ്റാണ് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായത്. എല്ലാവരെയും 7-8 കഴിഞ്ഞ് ICU നിന്ന് പുറത്തിറക്കുമ്പോൾ ഞങ്ങളെ 6 പുറത്തിറക്കി. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ നിമിഷവും അമ്മ ഞങ്ങളെ കൈ പിടിച്ച് നടത്തി. പരിശുദ്ധ അമ്മയുടെ ഒരു വചനബോധ്യം എനിക്ക് കിട്ടിയത് ഏശയ്യയുടെ പുസ്തകം 45:2-3 വാക്യമാണ്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ തകർക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ച നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാനും ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ സഹായത്താലും ഞങ്ങൾക്ക് കിട്ടി. ലക്ഷങ്ങൾ നമുക്ക് ചിലവ് വന്നു. എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ക്രമീകരിക്കപ്പെട്ടു. അമ്മ വഴി ഈശോ നൽകി വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദേവാലയത്തിൽ വരുമ്പോഴും ഇവിടെ വരുമ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ഒരു കാര്യം പറയാറുള്ളൂ. 5 എൻ്റെ 18 മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 23 വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. എന്നും ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി എൻ്റെ ഈശോയെ ഒരാളെ ഒരുക്കണമെന്ന്. അപ്പോൾ ഈ അസുഖമൊക്കെ വന്ന് പ്രതിസന്ധിയിലായ സമയത്ത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഈശോയുടെ മുഖത്ത് നോക്കി പറയും, ദേ ഈശോയെ നീയായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാ, ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ നിർത്തിയേക്കണം കേട്ടോ എന്ന്. അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും, അമ്മേ മാതാവേ, ഔസേ പിതാവില്ലാതെ ഉണ്ണിയെ വളർത്താൻ നീ എന്തോരം കഷ്ടപ്പെട്ടതാന്ന് അമ്മയ്ക്ക് അറിയാലോ. അമ്മേ, എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഇല്ലാതെ ഞാൻ ഈ മക്കളെയും കൊണ്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അതുകൊണ്ട് അമ്മ മാതാവ് തന്നെ കൈപിടിക്കണം, അമ്മ തന്നെ ഈശോയോട് പറയണം, ഈശോ തന്ന ഭർത്താവാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇപ്പോൾ ദേ ഞങ്ങളുടെ ഒപ്പമായിരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഞങ്ങളോടൊപ്പമായിരിക്കാനും വലിയ കൃപ തന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ കുടുംബത്തിന് നൽകി വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ 2 സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകളുടെ സാക്ഷിയാണ്. മാത്സ് പഠിക്കാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് കിട്ടും. മാത്സ് പഠിക്കാൻ എൻ്റെ മൂത്ത മകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 10 പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങൾ കുടുംബസമേത ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അൾത്താരയിലൊരു മകൾ സാക്ഷ്യം പറയാണ്, അമ്മയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും കുറച്ച് ചോദിക്കരുത്, ധാരാളമായിട്ട് തന്നെ ചോദിക്കണമെന്ന്. ആ സമയത്ത് മകൾ ഫ്രണ്ടിലിരിക്കണം, ഞാൻ തൊട്ട് പിറകിലിരിക്കണം. അപ്പോൾ മകൾ തിരിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മണ്ണു മോൻ ചോദിച്ചോ എന്ന് പറഞ്ഞു. കാരണം അത്രയും ദിവസം വരെ ഞാൻ മക്കളോട് ഞങ്ങൾ പറയുമായിരുന്നു ഫുൾ A+ ഒന്നും വേണ്ട മോനെ, കിട്ടുന്നത് മതിയെന്ന്. പക്ഷെ അവിടെ നിന്ന് അവൾ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ എനിക്ക് ഫുൾ A+ തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ
കുടുംബസമേതം വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. ഉടമ്പടിയിലെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു മന്ത്ലി ടെസ്റ്റിന് പോലും എൻ്റെ മോൾക്ക് എ പ്ലസ് കിട്ടിയിട്ടില്ല. ഞാൻ അമ്മയുടെ അടുത്ത് അവസാനം പരീക്ഷയുടെ സമയത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, അവൾക്ക് ഗ്രേസ് മാർക്ക് വേണ്ട, ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് തന്നെ. അച്ഛനെ കണ്ടു വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്കൊരു കാശുരൂപം തന്നിരുന്നു. ആ കാശുരൂപം മോള് വെന്തിങ്ങയിൽ കുറത്ത് വെച്ച് കയ്യിൽ എപ്പോഴും പിടിക്കും. പരീക്ഷയ്ക്ക് പോണ സമയത്ത് അമ്മയുടെ തൈലം ഞാൻ കയ്യിലും നെറ്റിയിലും പൂശി കാശുരൂപം കൊടുത്തു വിടും. പരീക്ഷ എഴുതി കഴിഞ്ഞുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം പേപ്പറിൽ വെച്ച് അവൾ പ്രാർത്ഥിക്കും. അങ്ങനെ മാത്സിൻ്റെ പരീക്ഷ വന്നു. ആ പരീക്ഷ വന്ന സമയത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഒരു പ്രതീക്ഷയില്ല, ഒരു ബി പോലും കിട്ടാനുള്ളത് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല അമ്മ, എൻ്റെ പേപ്പർ എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി, ഒന്നും എഴുതാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും ഞാനും ഭർത്താവും ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഞങ്ങൾ ജപമാല ചൊല്ലി, ഓരോ ക്വസ്റ്റിനും ഓരോ ജപമാല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. റിസൾട്ട് നോക്കാനായിട്ട് ഒരു ദിവ്യകാരുണ്യ ചാപ്പലിൽ ഇരുന്ന് നോക്കണം എന്ന് മകൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും മകളും കൂടി ദിവ്യകാരുണ്യ ചാപ്പലിൽ ഇരുന്നു. റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോള് റിസൾട്ട് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ, എൻ്റെ മാതാവ് എനിക്ക് ഫുൾ എ പ്ലസ് തന്നു. അതും ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് ആ എ പ്ലസ് മകൾക്ക് കിട്ടിയത്. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ നിമിഷവും പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈ പിടിച്ച് നടത്തി ഇന്ന് ഈ അൾത്താരയിൽ കുടുംബസമേതം ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് എടുത്ത് ഡയാലിസിസിന് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കാണുന്നവർക്കും വരുന്ന രോഗികൾക്കും എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്യും. പത്രം ഞങ്ങൾ ആശുപത്രിയിലാണ് കൂടുതലും വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആദ്യമായിട്ട് ഡയാലിസിസൊക്കെ തുടങ്ങുന്ന ഒരു ഭയങ്കര നിരാശയിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഏറ്റവും പ്രത്യാശയുള്ള കുടുംബം അവിടെ ഞങ്ങളായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരോട് സംസാരിക്കും. ഞാൻ ആരുടെയും മുമ്പിലും ഞാൻ കരഞ്ഞിട്ടില്ല, ഒരു മനുഷ്യരുടെ മുമ്പിലും ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞത് മൊത്തം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും തമ്പുരാൻ്റെ മുൻപിലും മാത്രമാണ്. എൻ്റെ അമ്മയും ഈശോയുമാണ് ഇത്രയും വലിയൊരു അനുഗ്രഹം നേടിത്തന്നത്. അതുപോലെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പച്ചന്മാരെ താമസിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുക്കും. അതുപോലെ സ്പെഷ്യൽ ചൈൽഡുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പുതപ്പും സാധനങ്ങളൊക്കെ വാങ്ങി നൽകാറുണ്ട്. ഞങ്ങൾ കഴിയുന്ന സഹായം അവിടെ ഡയാലിസിസിന് വരുന്ന രോഗികൾക്കൊക്കെ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ കുടുംബസമേതം ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 11:4 ലാസർ രോഗിയായെന്ന് യേശുവിനെ അറിയിച്ചപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ജിൻസി അലക്സ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ ദൈവാനുഗ്രഹ സാക്ഷ്യം ഈ നിമിഷങ്ങളിൽ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് നമ്മുടെ ഹൃദയം വല്ലാതെ ഒന്ന് പിടച്ചിട്ടുണ്ട്. മകൾ ആവർത്തിച്ച് പറഞ്ഞ പ്രത്യാശ എന്ന ആ വാക്കും വികാരവും നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം അമ്മ മാതാവും ഈശോനാഥനും പ്രത്യാശ എന്ന പുണ്യം നൽകി ജീവിതത്തിൻ്റെ മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും അനുഗ്രഹിച്ചും ശാന്തതയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഉത്തമ സാക്ഷ്യമാണ് ജിൻസി നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. ജിൻസി സാക്ഷ്യം പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ വളരെ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇവിടെ ഒരു ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ അച്ഛൻ ധ്യാന സമയത്ത് പറയുന്നുണ്ട്, എല്ലാ സഹനങ്ങളും മാറിപ്പോകാനുള്ളതല്ല, ചിലതൊക്കെ അനുഭവിക്കുവാനുള്ളതാണ്. അതിനുശേഷമാണ് ഈ കുടുംബം ജീവിത പങ്കാളിയുടെ കിഡ്നിയുടെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത്. കുടുംബത്തിന് അതുകൊണ്ട് ആ സഹനത്തെ ഉൾക്കൊണ്ട് മുന്നേറുവാൻ ജീവിക്കുവാൻ എളുപ്പമായിരുന്നു. 2, ജീവിത പങ്കാളിക്ക് കുർബാന കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എല്ലാവരും അതിനെ അന്ത്യകുദാശയായി മരണത്തിനുള്ള ഒരുക്കമായി കണ്ട് ആശ്വസിപ്പിക്കുവാനും സങ്കടപ്പെടുവാനും തുടങ്ങുമ്പോൾ മകൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് പാപത്തിൻ്റെ വഴികൾ പൂർണ്ണമായി പോവുകയും അനുതാപത്തോടുകൂടി ദൈവസാന്നിധ്യം ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് കൃപ ഒഴുകുകയെന്ന്. അത് ധ്യാനത്തിലൂടെ കിട്ടിയ ഒരു ബോധ്യമാണ്. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ജീവിത പങ്കാളി കൃപയുടെ ഒഴുക്കിന് തന്നെ തന്നെ സന്നദ്ധമാക്കുകയാണ്, ഒരുക്കുകയാണ് എന്ന ബോധ്യം മകളെ കൂടുതൽ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. 3, ഈ ഗുരുതരമായ രോഗാവസ്ഥയുമായി മുന്നോട്ട് പോകുമ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് മുമ്പ് ഇവിടെ അച്ഛൻ്റെ അരികിൽ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മകൾ തൊട്ടരികെ മാറി നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്,
എൻ്റെ ഏതെങ്കിലും ഒരു കുറവ് എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടുവാൻ തടസ്സമാകുന്നുവെങ്കിൽ നീ അത് മാറ്റിത്തരണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇത് ഉടമ്പടിയുടെ മർമ്മമുള്ള ജീവിതമാണ്. കാരണം ഉടമ്പടി കൃപയിൽ ആക്ടിവേറ്റ് ആകുന്നു, പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കൃപ ഒഴുകുന്നതിനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. ഈ കുടുംബം കൃപ ഒഴുകുന്ന വഴികളെ ജീവിതത്തിൽ എപ്പോഴും തുറന്നു വെച്ചതാണ് ഈ ഗുരുതരമായ വലിയ രോഗാവസ്ഥയിൽ വളരെ വേഗം പ്രത്യാശയോടുകൂടി സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇവരെ സഹായിക്കുന്നത്. മകളുടെ പരീക്ഷയെക്കുറിച്ചും അത് തന്നെയാണ് സൂചിപ്പിക്കുക. ഒരിക്കൽ പോലും അവൾക്ക് A+ കിട്ടാത്തൊരു വിഷയം പരീക്ഷ എഴുതുമ്പോഴും ഒട്ടും ആത്മവിശ്വാസമില്ലാതെ പുറത്തേക്ക് വരുന്നു. എങ്കിലും ശരണം മുഴുവനും അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലായിരുന്നു. വിശ്വസ്തതയോടെ നന്നായി ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് നയിക്കുന്നു. അതിൻ്റെ നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് വിശുദ്ധ തൈലവും ഉപ്പും കാശുരൂപവും നന്നായി വിശ്വാസത്തോടെ അത് സൂക്ഷിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും ജീവിക്കുന്നു. എനിക്ക് വേണ്ടി അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹം ചൊരിയുമെന്ന പ്രത്യാശയിലൂടെ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം കേൾക്കുമ്പോൾ ഇവിടെ ആരോ ഒരു മകൾ പറയുന്നു, ചോദിക്കുമ്പോൾ ഒട്ടും കുറച്ച് ചോദിക്കരുത്, മാക്സിമം തന്നെ ചോദിച്ചോണമെന്ന്. മകൾ അതാണ് അമ്മയോട് ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചോട്ടെ. പ്രിയമുള്ളവരെ, ഓരോന്നിനും എങ്ങനെ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ധ്യാനം കേൾക്കുമ്പോൾ അതിൻ്റെ വാക്കുകൾ ജീവിതത്തിന് സുവിശേഷമായിത്തീരുന്നു. സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ, കേൾക്കുമ്പോൾ അതിലെ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പിടിവള്ളിയായി മാറുന്നു. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അണയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്നൊരു തുറവി, നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നൊരു തുറവി, അത് ദൈവകൃപയ്ക്ക് കാരണമായിത്തീരുന്നു. ഉടമ്പടിയുടെ സുന്ദരമായ തലങ്ങളെ മുഴുവനും കുടുംബം നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നു. ഇത്രത്തോളം ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവപിതാവിന്, തിരുക്കുമാരന്, അമ്മ മാതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നല്ലൊരു കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.